പടിഞ്ഞാറങ്ങാടി ഇനി വിലക്കുറവിന്റെ വലിയ അങ്ങാടി ആൽമിയ ഹൈപ്പർമാർക്കറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി. ഈ വർഷവും ഭക്തിസാന്ദ്രമായി രായരനെല്ലൂർ മലകയറ്റം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനായിരങ്ങളാണ് ഈ വർഷവും മലകയറാൻ എത്തിയത്. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ പ്രധാനി നാറാണത്തു ഭ്രാന്തന് ദേവീ ദർശനം ലഭിച്ചു എന്ന ഐതിഹ്യത്തിലാണ് എല്ലാ വർഷവും തുലാം ഒന്നിനുള്ള മലകയറ്റം. കൊപ്പം വളാഞ്ചേരി പാതയിൽ നടുവട്ടത്തിന് സമീപമാണ് ചരിത്ര പ്രസിദ്ധമായ രായരനെല്ലൂർ മല. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനായിരങ്ങളാണ് ഈ വർഷവും മലകയറാൻ എത്തിയത്. കുട്ടിക്കാലത്ത് നാറാണത്തു ഭ്രാന്തൻ വേദം പഠിക്കാനായി തിരുവേഗപ്പുറയിൽ എത്തിയെന്നാണ് വിശ്വാസം. രായരനെല്ലൂർ മലമുകളിലേക്ക് കൂറ്റൻ കല്ലുകൾ ഉരുട്ടിക്കയറ്റുകയും മലമുകളിലെത്തിയാൽ അവ താഴേക്ക് തള്ളിയിട്ട് അട്ടഹസിച്ച് ചിരിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ഐതിഹ്യം. ഒരു തുലാം ഒന്നിന് മലമുകളിലെ ആലിൽ ഊഞ്ഞാലാടുന്ന ദേവിയെ നാറാണത്ത് ഭ്രാന്തൻ കണ്ടുവെന്നും തുടർന്ന് ദേവി ഭൂമിക്കടിയിലേക്ക് അന്തർദാനം ചെയ്തുവെന്നും ദേവിയുടെ കാൽപ്പാടുകൾ എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് നാറാണത്ത് ഭ്രാന്തൻ പൂവും കനിയും ഉപയോഗിച്ച് പൂജ നടത്തിയെന്നുമാണ് വിശ്വാസം. കുന്നിനു മുകളിൽ നാറാണത്തു ഭ്രാന്തന്റെ പ്രതിമയും സമീപം ദേവീക്ഷേത്രവുമാണുള്ളത്. നാറാണത്തു ഭ്രാന്തൻ തപസ്സു ചെയ്തു എന്ന് വിശ്വസിക്കുന്ന രായരനെല്ലൂർ മലയോട് ചേർന്നുള്ള ഭ്രാന്താചല ക്ഷേത്രത്തിലും ഭക്തരെത്തി. മലകയറ്റത്തിന് മുന്നോടിയായി മലമുകളിലെ ദേവീക്ഷേത്രത്തിൽ ഞായറാഴ്ച മുതൽ ലക്ഷാർച്ചന ആരംഭിച്ചിരുന്നു. മലകയറ്റത്തിനായി എത്തിയ ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിരുന്നു. എൻ്റെ വീട് തിരുവേഗപ്പുറയാണ്. ഞാൻ എല്ലാ വർഷവും മല കയറാറുണ്ട്. കുട്ടികളും മരുമക്കളും എല്ലാവരും കൂടി ചേർന്നാണ് മല കയറാറ്. ഇപ്പോൾ നമ്മൾ പിന്നെ ഒരുപാട് ടെൻഷനും ജോലി സംബന്ധമായുള്ള പിന്നെ ഭയങ്കര സ്ട്രഗ്ലിംഗ് ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ മലകയറ്റം എന്ന് പറഞ്ഞാൽ ഒരു പുണ്യദിനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ കുട്ടികളൊക്കെ ആയിട്ട് മല കയറുന്നു. കുറച്ച് സ്ട്രഗ്ലിംഗ് ഉണ്ടെങ്കിലും കൂടെ ഇവിടെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിനൊരു എന്തെന്നില്ലാത്ത ശാന്തിയാണ്, സമാധാനമാണ്. പിന്നെ അടുത്തൊരു കൊല്ലത്തേക്കുള്ള ഊർജ്ജം ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അവർക്കൊരു പാടാണ്. പണ്ട് നാരായണത്തു ഭ്രാന്തൻ ഒരു വലിയ പാറയൊക്കെ ഉയർത്തി കയറ്റി അവിടെ നിന്ന് താഴോട്ട് വിട്ടു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ഒരു ഭ്രാന്താണ്. പക്ഷേ അതല്ല, അതിൻ്റെ പിന്നിലൊരു തത്തുണ്ട്. അതായത് എന്ത് കാര്യങ്ങൾ ചെയ്യാനും വളരെ വിഷമങ്ങളുണ്ട്. അത് നശിപ്പിക്കാൻ ഒരു നിമിഷമേ ഉള്ളൂ.